Namaskaram Suhruthukale, 10th Mains Timetable Day 15 ആണ് ഇന്ന്. ഇന്നത്തെ പോർഷൻസിന്റെ പരീക്ഷ എഴുതണ്ടേ? പരീക്ഷ മസ്റ്റാണ് നിർബന്ധമായിട്ടും ഓരോ ദിവസത്തെ പരീക്ഷ എഴുതിയിരിക്കണം. ആരൊക്കെ ഡെയിലി പരീക്ഷ എഴുതുന്നുണ്ട്, ആരൊക്കെ എഴുതുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എല്ലാവരുടെയും കമന്റ്സും നോക്കുന്നുണ്ട്. മാർക്ക് കുറയുന്നവരുടെ അടുത്ത് ഞാൻ അപ്പോൾ തന്നെ കമന്റ് വഴി നിങ്ങൾക്കുള്ള ഫീഡ്ബാക്കും തരുന്നുണ്ട്. അതുകൊണ്ട് മസ്റ്റായിട്ടും പരീക്ഷ എഴുതാം. 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 13 മാർക്കാണ് കട്ട് ഓഫ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തേക്കാം. ടെലഗ്രാം ചാനൽ വഴിയാണ് നോട്ട്സും ഗൈഡൻസും ടൈം ഷെഡ്യൂളും എല്ലാം കൊടുക്കുന്ന. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ചുവടെ പറയുന്ന ഒറ്റപ്പദങ്ങളിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. വിഷാദമുള്ളവൻ വിഷണ്ണൻ, കൊല്ലുന്നവൻ ഹന്താവ്, പ്രതാപമുള്ളവൻ പ്രതാപശാലി, വചിക്കുന്നവൻ ഗ്രാഹകൻ. രണ്ട്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ആടിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? അജം, സുപ്തി, മേഷം, കായം. ഓപ്ഷൻ നോക്കിയിട്ട് എഴുതാം. മൂന്ന്, ചുവടെ പറയുന്നവയിൽ നിന്നും തീയുടെ പര്യായ പദം കണ്ടെത്തുക. അനലൻ, അനിലൻ, ബബുസ്, വല്ലി. നാല്, ദീനന്റെ ഭാവം ഒറ്റപ്പദം എഴുതുക. ദൈന്യത, ദീനം, ദൈന്യം, ദയ. അഞ്ച്, ഭാഗിനേയി അർത്ഥമെന്ത്? സഹോദരിയുടെ മകൾ, മകളുടെ മകൾ, മകന്റെ മകൾ, മകന്റെ ഭാര്യ. ആറ്, സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവക അവസ്ഥയിലുള്ള ഒരു അലോഹമാണ് മെർക്കുറി, ബ്രോമിൻ, അയഡിൻ, ഗാലിയം. ഇത് ഇന്ന് വർക്കൗട്ട് ചെയ്തില്ലായിരുന്നോ? ഈ മാസം 7-ാം തീയതി നടന്ന LDC തമിഴ് ആൻഡ് മലയാളം നോയിങ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അതിനകത്തെ ചോദ്യമാണേ. ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതാം. 7-ാമത്തെ ചോദ്യം ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാ. കൊച്ചിയിലെ കായൽ സമ്മേളനത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ച വ്യക്തി ആര്? പണ്ഡിറ്റ് കറുപ്പൻ, സഹോദരൻ അയ്യപ്പൻ, കുറുമ്പൻ ദൈവത്താൻ, കുമാരൻ ആശാൻ. 8, അർത്ഥം കണ്ടെത്തുക. വിമലം, വിമലത്തിന്റെ അർത്ഥം എന്തുവാ? ബുദ്ധിയുടെ മഹിമ, മനോഹാരിത, ഐശ്വര്യം, പരിശുദ്ധമായത്. 9, find the synonym of glint. Shone lustriously, feel intense sorrow, a short flash of light to wait somewhere secretly. 10, സമ്പർക്കം വഴി പകരുന്ന രോഗങ്ങൾ തടയാനായി എടുക്കാവുന്ന മുൻകരുതൽ എന്ത്? രോഗബാധിതരുമായി അധികം സഹവസിക്കാതിരിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, ഭക്ഷണം അടച്ചു സൂക്ഷിക്കുക. 11, വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എലിപ്പനി, ചെങ്കണ്ണ്, കോളറ, മഞ്ഞപ്പിത്തം. 12, കൊതുകിന്റെ മുട്ട വിരിയുന്നത് എത്ര ദിവസം കൊണ്ടാണ്? 5, 6, 7, 8. 13, ഒരു സംഖ്യയുടെ കൂടെ 8 കൂട്ടിക്കിട്ടിയ സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ച് 2 കൊണ്ട് ഹരിച്ച് 7 കുറച്ചാൽ കിട്ടുന്ന സംഖ്യ 50 ആയാൽ സംഖ്യ എത്ര? ഓരോന്നും വായിച്ചെഴുതണേ. 14, 7, 5, 3, 5 എന്ന സംഖ്യയിൽ 5ന്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതാം. 15, വീരസേനന്റെ പുത്രൻ ഒറ്റപ്പദം എഴുതുക. വീരസേനി, വൈരസേനി, വൈരസേനൻ, വൈരസേനികൻ. അപ്പൊ ഇത്രയായിരുന്നു 15 ചോദ്യം. ഇനി ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെ പറയുന്ന ഒറ്റപ്പദങ്ങളിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഡി ആണ് തെറ്റായിട്ടുള്ള ജോഡി. വചിക്കുന്നവൻ, വചിക്കുന്നവൻ ഒറ്റപ്പദം വക്താവ് എന്നതാണ്. 2, താഴെ തന്നിരിക്കുന്നതിൽ ആടിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? സുപ്തിയും കായോ ആണ്. സുപ്തി എന്നാൽ ഉറക്കം, കായം എന്നാൽ ശരീരം. ഇപ്പൊ 2ഉം 4ഉം ബി ആണ് ഉത്തരം. 3 ചുവടെ പറയുന്നവയിൽ നിന്നും തീയുടെ പര്യായപദം കണ്ടെത്തുക. എ അനലനാണ് തീ. 4 ദീനന്റെ ഭാവം ഒറ്റപദം എഴുതുക. ദീനന്റെ ഭാവം ദൈന്യം. ദൈന്യത എന്ന് പറയില്ല, അത് പദശുദ്ധിയും കൂടെയാണ്. ദൈന്യം എന്നേ പറയൂ. 5 ഭാഗിനേയി അർത്ഥമെന്ത്? സഹോദരിയുടെ മകൾ ഭാഗിനേയി. 6 സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവക അവസ്ഥയിലുള്ള ഒരു അലോഹം, നോൺ മെറ്റലാ ചോദിച്ചേ, ബ്രോമിൻ. ലോഹമാണെങ്കിലോ മെർക്കുറിയാണ് ഉത്തരം. അടുത്ത ചോദ്യം, കൊച്ചിയിലെ കായൽ സമ്മേളനത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ച വ്യക്തി ആര്? പണ്ഡിറ്റ് KP കറുപ്പൻ. കായൽ സമ്മേളനം പണ്ഡിറ്റ് KP കറുപ്പൻ. കായൽ സമ്മേളനം വർഷം 1913. അടുത്ത ചോദ്യം, അർത്ഥം കണ്ടെത്തുക. വിമലം SCRT പഠിക്കാൻ തന്നില്ലായിരുന്നോ? പരിശുദ്ധമായത് D. 9 ഫൈൻഡ് ദ സിനോണിം ഓഫ് ഗ്ലിൻഡ്. ഓപ്ഷൻ C ആണ്. എ ഷോർട്ട് ഫ്ലാഷ് ഓഫ് ലൈറ്റ് ആണ് ഗ്ലിൻഡ്. ആരൊരാള് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലിസൻഡ് GLISTENED ഗ്ലിസന്റെ മീനിങ് ഷോൺ ലസ്ട്രസ്ലി. അതെന്താന്ന്? ഷോൺ എന്ന് വെച്ചാൽ ഷൈൻ. ഷൈൻ്റെ പാസ്റ്റാ. അപ്പൊ ഗ്ലിസൻഡ് എന്നല്ലേ തന്നേക്കുന്നത്, പാസ്റ്റ് ടെൻസിലല്ലേ തന്നേക്കുന്നത്. അതുകൊണ്ട് ഷോൺ ലസ്ട്രസ്ലി, തിളക്കമായിട്ട് ഷൈൻ ചെയ്യുക. അടുത്തത്, സമ്പർക്കം വഴി പകരുന്ന രോഗങ്ങൾ തടയാനായി എടുക്കാവുന്ന മുൻകരുതൽ എന്ത്? സമ്പർക്കം വഴിയല്ലേ, കോണ്ടാക്ട് വഴി തടയാവുന്നത് രോഗബാധിതരുമായിട്ടുള്ള അധികം സഹവസിക്കാതിരിക്കുക. രോഗബാധിതരുമായി അധികം സഹവസിക്കാതിരിക്കുക. 11 വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ചെങ്കണ്ണാണ്. 12 കൊതുകിന്റെ മുട്ട വിരിയുന്നത് എത്ര ദിവസം കൊണ്ടാ? D 8 ദിവസം 8. 13 ഒരു സംഖ്യയുടെ കൂടെ, അപ്പോൾ ആ സംഖ്യയെ X എന്ന് വിളിക്കാം. എക്സിന്റെ കൂടെ 8 കൂട്ടിക്കിട്ടിയ സംഖ്യയെ, അതല്ലേ X+8ലെ ആ സംഖ്യ, 3 കൊണ്ട് ഗുണിച്ചു. 3 കൊണ്ട് ഗുണിച്ച് 2 കൊണ്ട് ഹരിച്ച് അതിൽ നിന്നും 7 കുറച്ചാൽ -7, 7 കുറച്ചാൽ കിട്ടുന്നതാണ് എത്ര? 50. അപ്പൊ എക്സിന്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടേ? 3 കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 3 × X 3X പ്ലസ് 3 × 8 24/2 is equal to ഈ -7നെ ഇപ്പുറത്ത് കൊണ്ടുപോയാൽ +7 ആവത്തില്ലേ? അപ്പോൾ 50 + 7 57 എന്ന് വരും. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. 3x + 24 എത്രയെന്ന് കിട്ടും? 3x + 24 is equal to 57 × 2. 57 × 2 എന്ന് പറയുമ്പം 114. അപ്പൊ 3x എന്ന് പറയുന്നത് എത്രയാണ്? 3x എന്ന് പറയുന്നത് 114 - 24 90. 114 - 24 എത്രയെന്ന് വരും? 90 എന്ന് വരും. അപ്പൊ 3x 90 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? 90/3. 90/3 എന്ന് വെച്ചാൽ 30. അപ്പൊ 30 ആണ് നമ്പർ. 30 A ആണ് ഉത്തരം. അടുത്ത ചോദ്യം, 7, 5, 3, 5 എന്ന സംഖ്യയിൽ 5ന്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം. 5 2 സ്ഥാനത്തുണ്ട്. ആദ്യത്തെ 5ന്റെ സ്ഥാനവില എന്ന് പറയുന്നത് 500 ആണ്. സ്ഥാനവില എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആ സംഖ്യ എടുത്തിട്ട് ആ സംഖ്യയുടെ ശേഷം എത്ര സംഖ്യകളുണ്ടോ അത്രയും 0 ഇട്ട് കൊടുത്താൽ മതി. രണ്ടാമത്തെ 5ന്റെ സ്ഥാനവില 5 തന്നെയാണ്. കാരണം ഈ 5ന് ശേഷം വേറെ സംഖ്യകളൊന്നും ഇല്ലല്ലോ. ഇതിന്റെ ഡിഫറൻസാണ് ചോദിച്ചേക്കുന്നത്. 500 - 5 എത്രയാണ്? 495. 495 ആണ് ഉത്തരം. 15 വീരസേനന്റെ പുത്രന് പറയുന്ന പേര് എന്താണ്? വൈരസേനി. വീരസേനന്റെ പുത്രൻ വൈരസേനിയാണ്. അപ്പൊ ഇത്രയാണ് 15 ചോദ്യങ്ങൾ. എത്ര മാർക്ക് കിട്ടി? ഒന്ന് താഴെ കമന്റ് ചെയ്യണേ. എക്സാം എല്ലാവരും നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക, എപ്പോഴും പറയുന്നതാ. പിന്നെ നാളെ സാറ്റർഡേ സൺഡേ 2 ദിവസം റിവിഷൻ ഡേ ആയിരിക്കും. അപ്പോൾ ഈ ആഴ്ച പഠിച്ചത് ഫുള്ളായിട്ട് റിവൈസ് ചെയ്യുക. ഇനി കഴിഞ്ഞ ആഴ്ചത്തെ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് നോക്കുക. പുതിയതായിട്ട് നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കൂടെ പിടിച്ചോളാം. ആദ്യത്തെ ഡേ തൊട്ട് തുടങ്ങിക്കോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. വീണ്ടും കാണാം. താങ്ക് യു.